ശ്രീനാരായണ ഗുരുദേവൻ സന്ദർശിച്ച ഏക വിദേശ രാജ്യം? ഇംഗ്ലണ്ട്. ഫിലോസഫിയ ചൈന ആണോ? ചൈനയാണ്. ഇന്ത്യ? അയ്യോ, എനിക്കറിഞ്ഞൂടാ, അക്കളെ വയസ്സായ കാലത്ത് എനിക്ക് അവരെയൊക്കെ മറന്നേ പോയി. നമസ്കാരം. ട്രാവൺകൂർ മീഡിയയുടെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് നിലയ്ക്കാമുക്ക് പാണൻ്റെ മുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന 4 തലമുറകളുടെ പാരമ്പര്യമുള്ള ജബ്ബാർ സഞ്ജീവി ആയുർവേദ വൈദ്യശാല നൽകുന്ന സമ്മാനവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ 1000 ചോദ്യങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ജബ്ബാർ സഞ്ജീവി അറിയാമോ? പാണൻ്റെ മുക്ക് കേന്ദ്രമായി 4 ജബ്ബാർ വൈദ്യൻ്റെ വൈദ്യശാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവിതാംകൂറിൽ തന്നെ പ്രസിദ്ധമായിരുന്നു. പ്രസിദ്ധമായ വിഷചികിത്സകരാണ്. ത്വക്ക് രോഗ ചികിത്സകൾക്കും ഫലപ്രദമായ ചികിത്സാ രീതികളാണ് അവിടെ നൽകി വരുന്നത്. അപ്പോൾ അവർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: ശ്രീനാരായണ ഗുരുദേവൻ സന്ദർശിച്ച ഏക വിദേശ രാജ്യം? നേപ്പാൾ. അല്ല, അറിയാമോ? ഞങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഈ ഒരു സമ്മാനം ജബ്ബാർ സഞ്ജീവി ആയുർവേദ വൈദ്യശാല നൽകുന്നതിന്. ജബ്ബാർ സഞ്ജീവി അറിയാമോ? ജബ്ബാർ വൈദ്യൻ്റെ വൈദ്യശാല അറിയാമല്ലേ. ത്വക്ക് രോഗത്തിനും അതുപോലെ വിഷ ചികിത്സാ രംഗത്തും പ്രസിദ്ധമാണ്. അവർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: ശ്രീനാരായണ ഗുരുദേവൻ സന്ദർശിച്ച ഏക വിദേശ രാജ്യം? പറയണം. അറിഞ്ഞൂടാ, മറന്നുപോയെന്ന. ജബ്ബാർ സഞ്ജീവി ആയുർവേദ വൈദ്യശാല നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: ശ്രീനാരായണ ഗുരുദേവൻ സന്ദർശിച്ച ഏക വിദേശ രാജ്യം? അയ്യോ, എനിക്കറിഞ്ഞൂടാ, അക്കളെ വയസ്സായ കാലത്ത് എനിക്ക് അവരെയൊക്കെ മറന്നേ പോയി. ജബ്ബാർ സഞ്ജീവി അറിയാലോ, ജബ്ബാർ വൈദ്യശാല. അപ്പോൾ അവിടെ പോയിട്ടുണ്ടോ? ഓ, അവിടെ മരുന്നിനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു വിഷ ചികിത്സാ കേന്ദ്രമാണ്. അതുപോലെ തന്നെ ത്വക്ക് രോഗത്തിനുള്ള എല്ലാ മരുന്നുകളും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ കിഴികൾ, പിന്നെ നമ്മളിപ്പോൾ ഈ മോഡേൺ ആയുർവേദത്തിലുള്ള എല്ലാവിധ സംവിധാനങ്ങളും അവിടെയുണ്ട്. പിന്നെ അവരുടെ ആ തലമുറയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിദ്ധരായിരുന്നു. ഓ, അറിയാം. ഓ, അവിടെ പോയിട്ടുണ്ട്. തലമുറയിലുള്ള ആൾക്കാരെയൊക്കെ കണ്ടു മറന്നും പോയി. ഓക്കെ, ജബ്ബാർ സഞ്ജീവി നൽകുന്ന സമ്മാനം അടിച്ചെടുക്കാൻ പോണ ചേച്ചിയാണ്. ചേച്ചി, ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞിട്ട് ഈ സമ്മാനം കൊണ്ട് പൊക്കോളണം. ചോദ്യം ഇതാണ്: ശ്രീനാരായണ ഗുരുദേവൻ സന്ദർശിച്ച ഏക വിദേശ രാജ്യം? അറിഞ്ഞുകൂടാ. പിന്നെ ചെമ്പരന്തി. അല്ല, ചെമ്പരന്തി ഒരു ചെടിയാണ് ചേച്ചി. അല്ല, ചെമ്പരന്തി സ്ഥലമുണ്ട്. ചെമ്പഴന്തി. ചെമ്പരന്തി. അല്ല അല്ല അല്ല, അതല്ല. ഓക്കെ, ജബ്ബാർ സഞ്ജീവി നൽകുന്ന സമ്മാന പൊതിയാണ്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: ശ്രീനാരായണ ഗുരുദേവൻ സന്ദർശിച്ച വിദേശ രാജ്യം? വിദേശ രാജ്യം ചൈന ആണോ? ചൈനയാണ്. നഹി. അപ്പോൾ എന്തായാലും എന്താ, ഇദ്ദേഹം ഒരു നിമിഷം ഞങ്ങളുടെ ഒരു ചോദ്യത്തിനുള്ള ഒരു ശരിയായിട്ടുള്ള ഒരു ഉത്തരം പറയുക, സമ്മാനം നേടുക. കാരണം പക്കത്തിരുന്നല്ലേ, പക്കത്ത് ആറ്റിങ്ങില്ല. ആ, ഓക്കെ, ആറ്റിങ്ങില്ല. ഞങ്ങളുടെ ചോദ്യം ഇതാണ്: ഇതിന് സമ്മാനം നൽകുന്നത് ജബ്ബാർ സഞ്ജീവിയാണ്. ചോദ്യം ഇതാണ്: ഇതിനായിട്ടുള്ള ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ശ്രീനാരായണ ഗുരുദേവൻ സന്ദർശിച്ച വിദേശ രാജ്യം? വിദേശ രാജ്യം ഇംഗ്ലണ്ട്. അല്ല, ഒന്നുകൂടെ തരാം. അരെ, നിങ്ങളെയൊക്കെ നമ്മൾ ബഹുമാനിക്കേണ്ടവരാണ്. കാരണം നമുക്ക് കറണ്ട് എത്തിക്കുന്നതിൽ അല്ല. ഇനി ചാൻസ് വേണോ? ഇനിയിപ്പോൾ എങ്ങോട്ടെങ്കിലും കട്ട് ചെയ്യാൻ പോകണോ? പാവപ്പെട്ടൊരു വയറ്റത്തടിക്കും കട്ട് കൊടുക്കാം. ഓക്കെ, ശരി. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ സന്ദർശിച്ച രാജ്യം ഏതാണ്? ഫിലോസഫിയ. ഫിലോസഫിയ അതെവിടെ? ആര് പറഞ്ഞെന്ന്? ഇന്ത്യ. വിദേശ രാജ്യം എന്ന് പറയുമ്പോൾ ഇന്ത്യ. നീ ചുമന്ന ഉടുപ്പും അടിപൊളിയായിട്ട് വന്നു നിന്നിട്ട്. ഓക്കെ, ഇപ്പോൾ കടക്കാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ചെയർമാനും ഒക്കെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: ശ്രീനാരായണ ഗുരുദേവൻ സന്ദർശിച്ച വിദേശ രാജ്യം? ശ്രീനാരായണ ഗുരുദേവൻ സന്ദർശിച്ച വിദേശ രാജ്യം
അറിയാമോ? അറിയാമോ? അറിയാം. വിദേശ രാജ്യമല്ലേ? വിദേശ രാജ്യം. മറ്റേ രാജ്യത്തേ പോയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടി നന്നായിരുന്നു. അപ്പോൾ ഇത് ഈ ഒരു സമ്മാനം നൽകുന്നത് ജബ്ബാർ സഞ്ജീവി ആയുർവേദ വൈദ്യശാല. ജബ്ബാർ സഞ്ജീവി അറിയാം. നമ്മളിവിടെ തിരുവിതാംകൂറിൽ പ്രശസ്തരായിരുന്നു, ഇപ്പോഴും പ്രസിദ്ധവുമാണ്, അന്ന് പ്രശസ്തവുമായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത നന്ദി. അപ്പോൾ ഞങ്ങളുടെ ചോദ്യത്തിന് ജബ്ബാർ സഞ്ജീവി ആയുർവേദ വൈദ്യശാല നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ തൊപ്പിച്ചന്ത കല്ലൂർക്കോണ ഭാഗത്ത് ഞങ്ങളെത്തി. ആരും തന്നെ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകിയില്ല. ഞങ്ങളുടെ ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം, ശ്രീനാരായണ ഗുരുദേവൻ സന്ദർശിച്ച രാജ്യം ഇന്നത്തെ ശ്രീലങ്കയാണ്. അന്ന് കാലത്ത് അതിനെ സിലോൺ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ചോദ്യത്തിനുള്ള ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യവും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഞങ്ങൾ ഇനി നിങ്ങളുടെ വീഥികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുന്നത്. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരെയും ക്യാമറമാൻ മുഹമ്മദ് ആസിഫിനൊപ്പം ആർ എസ് നിഷാദ്, ട്രാവൻകൂർ മീഡിയ.